ജിൻഡർ ബ്രദറെ, ഈ ഇപ്പം നമ്മുടെ നമ്മൾ പറയുന്നുണ്ട് ശിശു സ്നാനത്തെ കുറിച്ച് പറയുന്നത്, അത് ഹിസ്റ്റോറിക്കൽ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു തിയോളജിക്കൽ ആയിട്ടുള്ള ഒരു അർത്ഥം കൂടെ അതിനുണ്ട്. കാരണം നമ്മുടെ CCC യുടെ 12:50 പറയുന്നുണ്ട്. വേണമെങ്കിൽ ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കണോ ആൾക്കാർക്ക്, താഴെ ഉള്ളവർക്ക്? കാരണം അതൊരു അത് കൊടുക്കാൻ നമ്മൾ അവരോട് കാണിക്കുന്നത് ഒരു തെറ്റായ രീതിയാണെന്നാണ് CCC തന്നെ പറയുന്നത്. കാരണം അത് ഞാൻ വായിക്കാൻ തന്നെ പറയും. അധപതിച്ച മനുഷ്യപ്രകൃതിയോടും ഉത്ഭവത്തിന്റെ കളങ്കത്തോടും കൂടി ജനിക്കുന്നവരാകിയാൽ കുട്ടികൾക്കും മാമുദീസയിലുള്ള പുതിയ ജനനത്തിന്റെ ആവശ്യമുണ്ട്. അന്ധകാരത്തിന്റെ ശക്തിയിൽ നിന്നും സ്വതന്ത്രരാക്കപ്പെടുവാനും എല്ലാ മനുഷ്യരും വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിന്റെ മണ്ഡലത്തിലേക്ക് നയിക്കപ്പെടാനുമാണിത്. രക്ഷയുടെ കൃപാപരം തികച്ചും സൗജന്യദാനമാണ് എന്നത് ശൈശവ മാമോദീസയിൽ സവിശേഷമായ വിധം പ്രകടമാക്കപ്പെടുന്നു. ഒരു ശിശു ജനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അതിന് മാമോദീസ നൽകാതിരുന്നാൽ ദൈവത്തിന്റെ ശിശുവായി തീരുവാനുള്ള അമൂല്യമായ കൃപാപരത്തെ സഭയും മാതാപിതാക്കളും അത് നിഷേധിക്കുകയായിരിക്കും ചെയ്തത്. തങ്ങളെ ദൈവം ഏൽപ്പിച്ച ജീവന്റെ പരിപോഷകർ എന്ന നിലയിലുള്ള തങ്ങളുടെ ധർമ്മത്തിനു ചേർന്നതാണ് ഈ ആചാരമെന്ന് ക്രൈസ്തവ മാതാപിതാക്കൾ അംഗീകരിക്കുന്നു. ഇതാണ്, അതാണ് പറഞ്ഞത്. നമുക്കൊരു തിയോളജിക്കൽ ആസ്പെക്ട് കൂടെ ഉണ്ട് ഇതിന് കൊടുക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ ആ ശിശുവിന് ക്രിസ്തുവിനുള്ള ജനനത്തിനെ നമ്മൾ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോ സ്നാനപ്പെടാതെ ഒരാള് മരിച്ചുപോയാൽ അയാൾക്ക് പാപത്തിൽ നിന്ന് ശിക്ഷ, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുതലില്ലേ? പറഞ്ഞേ. സ്നാനപ്പെടാതെ ഒരാള് മരിച്ചു പോകുവാണെങ്കിൽ അയാൾക്ക് പാപത്തിൽ നിന്ന് അയാളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ലേ? അല്ല, ആരെങ്കിലും ഒരാള് ഇപ്പം അയാള് സ്നാനപ്പെടുന്നതിന് മുമ്പ് മരിച്ചു പോകുവാണെങ്കിൽ അയാൾക്ക് പാപത്തിൽ നിന്ന് ക്ഷമ കിട്ടുകയില്ല എന്ന്, അയാളുടെ പാപത്തിൽ നിന്ന്. ബ്രദറെ, ഈ മാമോദീസയുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഉലുമ്പ് പാപത്തിൽ നിന്നും കറമ്പ് പാപത്തിൽ നിന്നുള്ള മോചനമാണ്, പാപമോചനം മാമോദീസയുടെ ലഭിക്കുന്നത്. അപ്പൊ വ്യക്തിയുടെ ജീവിതത്തിലെ ഈ പറയുന്ന നമുക്ക് ഈ രക്ഷയുടെ പൂർണ്ണമായ ഒരു അളവ് നമുക്ക് ദൈവരാജ്യം എന്ന് പറയുന്ന പ്രൊഫഷൻ ഉണ്ടല്ലോ, ദൈവരാജ്യത്തിന്റെ പ്രൊഫഷൻ, അതാണ് ഈ പാപമോചനത്തിന് ലഭിക്കുന്നത് മാമോദീസയിലൂടെ. അപ്പൊ ഒരു വ്യക്തി മാമോദീസ ഇരിക്കാതെയാണ് മരിക്കുന്നത് എന്ന് കരുതുക. ആ വ്യക്തി സംബന്ധിച്ചോളം ആ വ്യക്തി ഉൽഭപാപത്തിൽ നിന്നും കർമ്മപാപത്തിൽ നിന്നും മോചിതനായിട്ടില്ല എന്നവിടെ സ്പഷ്ടമാണ്. അപ്പൊ ഈ വ്യക്തി സംബന്ധിച്ചോളം യേശു ക്രിസ്തു പറഞ്ഞത് വീണ്ടും സ്നാനം സ്വീകരിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. അപ്പോ ക്രിസ്തുവിന് അറിയാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഈ ഒരു കാര്യത്തെ കുറിച്ച് മാമോദീസയെ പറ്റി ഒരു അറിവ് പോലും ഇല്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചോളം എങ്ങനെയാണ് വ്യക്തി മാമോദീസ ഇരിക്കുക? അങ്ങനെയുള്ള സന്ദർഭങ്ങളിലേ ക്രിസ്തുവിനോട് മാത്രമേ സ്വർഗത്തിന്റെ രാജ്യത്ത് പ്രവേശിക്കുകയുള്ളൂ. വഴിയും സത്യവും ജീവനും ക്രിസ്തു തന്നെയാണ്. അപ്പൊ ക്രിസ്തു ആ വ്യക്തിയെ ന്യായവിധി നാളിൽ അവന്റെ മനസാക്ഷിക്കനുസരിച്ച് അവനെ വിധിക്കും. ഇതാണ് അതിന്റെ പ്രബോധനം. ഇപ്പൊ യേശു ക്രിസ്തുവിന് മുമ്പുള്ള വ്യക്തികളുണ്ട്, അവരെങ്ങനെയാണ് ക്ഷമാപിച്ചിരിക്കുന്നത്? അവർക്ക് ക്രിസ്തു അവരെ അവരുടെ മനസാക്ഷിയിലെ എഴുതപ്പെട്ട നിയമം അനുസരിച്ച് അവർ വിശുദ്ധമനുസരിച്ച് വിശുദ്ധന്മാരുടെ അടുത്തേക്ക് യേശു ക്രിസ്തു പകർത്തി പോകുന്നുണ്ടല്ലോ. അങ്ങനെ ക്രിസ്തുവിന്റെ രക്ഷയെ പ്രതീക്ഷിക്കുന്ന ആ ആത്മാക്കളെയും ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വിശദീകരിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് ആത്മീയമായ രീതിയിലാണ് ക്രിസ്തുവിന്റെ ആ ക്രിസ്തുവിന്റെ ആത്മീയ തലത്തിൽ നടത്തുന്ന ഒരു കാര്യമാണ്. അതായത് പൗലോസ് തന്നെ പറയുന്നത് ആ മനുഷ്യൻ ക്രിസ്തുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ അവന്റെ മനസാക്ഷി കൊണ്ട് തന്നെ, അവന്റെ മനസാക്ഷിയുടെ നിയമം കൊണ്ട് ക്രിസ്തു അത് വെളിവാക്കും, അത് ക്രിസ്തുവിന്റെ വിധി ദിവസം നമുക്ക് കാണാൻ സാധിക്കും എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ ക്രിസ്തുവുമായി ആ വ്യക്തി തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിനുപയോഗിക്കുന്നത്. നമ്മെ സംബന്ധിച്ച് എന്താ പ്രത്യേകത? നമുക്കിതിനെ പറ്റി അറിഞ്ഞു, നമുക്ക് ക്രിസ്തുവിന്റെ രക്ഷയെ കുറിച്ച് മനസ്സിലാക്കി, അതിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് മുമ്പിൽ വാതിലുകൾ തുറന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിലേക്ക് പ്രവേശിക്കുകയും ആ സ്നാനം സ്വീകരിക്കുകയും രക്ഷ പ്രാപിക്കുകയും ചെയ്യാം. അതാണ് നമുക്ക് ആ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചു. മറ്റേ വ്യക്തി ക്രിസ്തുവിനെ അറിഞ്ഞില്ല, ക്രിസ്തുവിന്റെ മാമോദീസ സ്വീകരിക്കാൻ വ്യക്തിക്ക് സാധിച്ചില്ല എന്ന് വരികിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് എന്ത് സംഭവിക്കുകയാണ്? ക്രിസ്തു അവന്റെ ന്യായവിധിയിൽ അവന്റെ മനസാക്ഷിക്കനുസരിച്ച് അവന് വിധിക്കുകയും ക്രിസ്തുവിന്റെ കുരിശു മരണത്തിന്റെ യോഗ്യത ആത്മാവിന് കൊടുക്കണമോ വേണ്ടോ എന്ന് ക്രിസ്തു തന്നെ തീരുമാനിക്കുകയും ചെയ്യും. ആ യോഗ്യത കൊടുക്കുന്നത് എങ്ങനെയാ? ആത്മാവിന് രക്തം കൊണ്ട് കഴുകിയിട്ടായിരിക്കും. അത് ആത്മീയ തലത്തിൽ ക്രിസ്തു ചെയ്യുന്ന പ്രവൃത്തിയാണ്. അപ്പൊ ആരും സ്വർഗത്തിൽ പോകുകയില്ല എന്ന് പറയുവാൻ സഭയ്ക്ക് അധികാരമില്ല, സഭ പറയുന്നില്ല.
പക്ഷെ സ്വർഗത്തിലുള്ള വാതിലുകൾ ഈ ആത്മ ഈ യേശുവിന്റെ രക്തം കൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് നമുക്ക് ആസ്വദിക്കാനാണ് മാമോദിസ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ ബ്രദറെ? മനസ്സിലായി. എനിക്ക് വിയോജിപ്പുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇപ്പം വേറെ ഒരു ക്വസ്റ്റ്യൻ ഇതിനായിട്ട് ബന്ധപ്പെട്ടുള്ളത്, ഇപ്പോ മാമോദിസ ജന്മപാപത്തിൽ നിന്നുള്ള മോചനത്തിനാണ് എന്ന് ബൈബിളോ അല്ലെങ്കിൽ ഏർലി ചർച്ച് ഫാദേഴ്സോ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കോട്ടുണ്ടോ, കൊട്ടേഷൻ ഉണ്ടോ? മാമോദിസ ജന്മപാപത്തിന് വേണ്ടി മാത്രല്ല, ജന്മപാപത്തിനും കർമ്മപാപത്തിനും, കർമ്മപാപം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ആയിരിക്കുന്ന പാപം, ഈ ജന്മപാപത്തിനും കർമ്മപാപത്തിനും മോചനമാണ്. പാപം മോചനത്തിനുള്ള ഏക മാമോദിസയും നമ്മുടെ വിശ്വസ്രമാണ്. അതായത് ഫസ്റ്റ് രണ്ടാം നൂറ്റാണ്ടിലുള്ള അപ്പസ്തോലിക വിശ്വസ്രമാണം, അതാണ് നമ്മൾ ചെല്ലുന്ന വിശ്വസ്രമാണം. പിന്നെ മൂന്നാം നൂറ്റാണ്ടിലാണ് നിക്കിയ വിശ്വസ്രമാണം. ഈ നിക്കിയ വിശ്വസ്രമാണ് എന്താ? അത് സഭ ഔദ്യോഗികമായി മജിസ്റ്റീരിയും കൂടി സഭാപിതാക്കന്മാർ ഒരുമിച്ചിരുന്ന് ഒരു തീരുമാന. അതിലെന്താ നമ്മൾ പഠിപ്പിക്കുന്നത്? പാപമോചനത്തിലുള്ള ഏക മാമോദിസായും എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഉലുഭാവം മാറുമ്പോൾ കർമ്മപാപത്തിന് വേണ്ടി മാത്രമല്ല, ഉലുഭാവത്തിന് വേണ്ടി മാത്രമുള്ളത് മാമോദിസ എന്നല്ല, സകല പാപങ്ങളും മോചിക്കുവാൻ ഒരു വഴി, ഒരേ ഒരു വഴിയുള്ളൂ, അതാണ് പാപമോചനത്തിലുള്ള ഏക മാമോദിസ. ഉലുഭാവായാലും കർമ്മപാപമായാലും ഇതിന് സഭാപിതാക്കന്മാരെ മജിസ്ട്രേറ്റിനെ കൂടി തീരുമാനിച്ച കാര്യമാണ്. നമ്മുടെ നിത്യ വിശ്വസമാണ്, അതിന് വളരെ വ്യക്തമാണ്. പാമോചനേക മാമോദിസായും അപ്പസ്തോലിക വിശ്വസം വേണം, പാമോചനേക മാമോദിസായും, ഇത് വളരെ വ്യക്തമാണ്. ഇത്രയും പോരാ തെളിവ്.